ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ. നമ്മുടെ ബാത്റൂമിലെയും ടോയ്ലറ്റിലെയും ഒക്കെ ബാഡ് സ്മെല്ല് മാറ്റാൻ വേണ്ടിയിട്ടുള്ള ഒരു അടിപൊളി സൊല്യൂഷൻ ആണ് കേട്ടോ ഇന്ന് തയ്യാറാക്കുന്നത്. അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ ഈ സൊല്യൂഷൻ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ കോൾഗേറ്റ് ആണ് കേട്ടോ എടുത്തിട്ടുള്ളത്. നിങ്ങളുടെ കയ്യിൽ ഏത് പേസ്റ്റാണുള്ളത് അത് യൂസ് ചെയ്യാവുന്നതാണ്. അത് ഞാനിപ്പോൾ കുറച്ച് ഒരു സ്പൂണിലേക്ക് ആക്കി കൊടുക്കുന്നുണ്ട്. അപ്പം ഞാൻ ഏകദേശം ഈ ഒരളവിലാണ് കേട്ടോ പേസ്റ്റ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് നല്ല ചൂടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ നല്ലോണം ചൂടുള്ള വെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. എന്നാൽ മാത്രമേ ഈ പേസ്റ്റ് നല്ല രീതിയിൽ പെട്ടെന്ന് അലിഞ്ഞു കിട്ടുകയുള്ളൂ. ഇനി ഇതിലേക്ക് വേണ്ടത് സവാളയാണ് കേട്ടോ. ഞാനിപ്പോൾ ഒരു സവാളയുടെ പകുതിയാണ് എടുത്തിട്ടുള്ളത്. ഈ സവാള ഒന്ന് മിക്സിയിൽ അടിച്ചിട്ട് ഇതിൻ്റെ ജ്യൂസ് മാത്രം എടുക്കാം. അപ്പോൾ ഞാനിതാ അതിൻ്റെ ജ്യൂസ് മാത്രം അരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അത് ഈ പേസ്റ്റിൻ്റെ മിക്സ് ഉണ്ടല്ലോ അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നല്ല രീതിയിൽ മിക്സാക്കി എടുക്കാം. ഇങ്ങനെ സവാളയുടെ ജ്യൂസ് എടുക്കുന്നതിന് പകരം വേണമെങ്കിൽ ഈ സവാള ചെറിയ ചെറിയ പീസസ് ആയിട്ട് ഇതിൽ കട്ടാക്കി ഇട്ടാലും മതി കേട്ടോ. എങ്ങനെ ആയാലും കുഴപ്പമില്ല. അപ്പോൾ ഇതാ വളരെ പെട്ടെന്ന് നമ്മുടെ സൊല്യൂഷൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇതുപോലൊരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു കണ്ടെയ്നറാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് പിന്നെ നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള സൊല്യൂഷൻ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതൊന്ന് അടച്ചു കൊടുക്കണം. അപ്പോൾ ഇതിൻ്റെ അടപ്പുണ്ടല്ലോ ഇതിന് ഇതുപോലെ ചെറിയ ചെറിയ ഹോൾസാക്കി കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇനി ഇത് ബാഡ് സ്മെല്ല് ഉള്ള സ്ഥലത്തൊക്കെ നമുക്കിത് വെക്കാവുന്നതാണ്. നമ്മുടെ ബാത്റൂമിൽ, ടോയ്ലറ്റിൽ, അതുപോലെ തന്നെ നമുക്ക് കിച്ചണിലും ഇത് വെക്കാം കേട്ടോ. കിച്ചണിൽ വെക്കുമ്പോഴും നല്ലൊരു സ്മെല്ല് ഉണ്ടാവും കിച്ചണിൽ. പിന്നെ റൂമിൽ വെക്കാം. അപ്പോൾ ഈ ഒരു സൊല്യൂഷൻ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ വീട്ടിലുള്ള രണ്ടേ രണ്ട് സാധനങ്ങൾ വെച്ചിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുമല്ലോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ. വീഡിയോ ഇഷ്ടമായാലും ഒന്ന് ലൈക്ക് ചെയ്യണേ, പിന്നെ ഷെയർ ചെയ്യുക. അപ്പോൾ ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ഓക്കേ, ബൈ.